السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اتقوا الله عباد الله. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഞാനുമായി ബന്ധപ്പെട്ടതും സലഫികളെ ആക്ഷേപിക്കുന്നതുമായ ഒരു വാർത്തയെ സംബന്ധിച്ച് ഒരു പ്രതികരണം എന്നുള്ള നിലക്കാണ് ഈ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ സംസാരിക്കുന്നത്. മുസ്ലിങ്ങളല്ലാത്തവരോട് അവരോട് ചിരിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം എന്ന് ഞാൻ പറഞ്ഞു എന്ന പച്ചക്കള്ളമാണ് ഒരു പത്രം മലയാളത്തിൽ പിന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും അതേപോലെ ചില ഈ പത്രങ്ങൾ ചപ്പുചവറുകൾ നൽകാറുള്ള തെറ്റായ വാർത്തകൾ, അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ നിരന്തരമായി നൽകി വരുന്ന ചില ഈ പത്രങ്ങളുമാണ് ഈ കളവ് പ്രചരിപ്പിച്ചത്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ അത്തരം ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടോ ഇല്ല, ആ പ്രഭാഷണത്തിന്റെ പൂർണ്ണ രൂപം കേൾക്കുന്നതിന് മുമ്പ്, ഈ അമുസ്ലിങ്ങളോട് നീതി കാണിക്കണമെന്നും അവരെ വഞ്ചിക്കാൻ പാടില്ലെന്നും അവരോട് നന്മയിൽ വർത്തിക്കണമെന്നും എല്ലാമുള്ള ഇസ്ലാമിന്റെ കൽപ്പനകൾ, അതേസമയത്ത് ഇസ്ലാമിനെ ആക്രമിക്കാനും മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും ശ്രമിക്കുന്ന കടുത്ത ഫാഷിസ്റ്റ് നിലപാടുകളുള്ള അക്രമികളായ ആളുകളോട് സ്വീകരിക്കേണ്ട നിലപാട്, ഇത് രണ്ടും വേർതിരിച്ച് തന്നെ സംസാരിച്ചിട്ടും സംസാരം മുഴുവൻ കേൾക്കാതെ അതിന്റെ ഒരുപാട് വശങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് കളവുകൾ കൂട്ടിച്ചേർത്ത്, മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുകയും അതേപോലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില കാര്യങ്ങളെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനത്തിൽ വിശദീകരിച്ച് എന്റെ തലയിൽ കെട്ടിവെക്കുകയും തലഫുകൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് പ്രചരിപ്പിക്കുകയും പറഞ്ഞു പറഞ്ഞ് സമുന്നതരായ സൗദി അറേബ്യയിലെല്ലാമുള്ള ഷെയ്ഖ് സാലി ഫൗസാൻ പോലുള്ള തലഫുകൾ പോലും ഐസിസിന്റെ ഐസിസിനൊക്കെ ആശയങ്ങൾ പകരുന്ന, അതിന് ബുദ്ധിപരമായ തലം തീർത്തു കൊടുക്കുന്ന ആളുകളാണ് എന്ന ആരോപണം വരെ ചില ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. പച്ചക്കളവാണ്. ഐസിസിനെതിരെ ശക്തമായ നിലപാടാണ് ലോകത്തുള്ള മുഴുവൻ സലഫുകളും സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കേരളത്തിലെ സലഫുകളും അങ്ങനെ തന്നെയാണ്. ഈ ഐസിസിനെതിരെ സലഫി ഉലമാക്കളുടെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഫത്വകളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഈ ഉള്ളവൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും സാമർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അതേസമയത്ത് മതരാഷ്ട്രവാദ അജണ്ടയുമായി കടന്നു വന്ന മൗദൂദിസ്റ്റുകൾ, ഇഖ്വാനികൾ, ഷിയായി ഖവാരിജ് നിലപാടുകളുമായി അവരാണ് തീവ്രവാദപരമായ നീക്കവുമായി വന്നത്, തീവ്രവാദത്തിന്റെ യഥാർത്ഥ ഉസ്താദുമാർ അവരാണ് എന്നുള്ളത് കാലങ്ങളായി തെളിവ് സഹിത നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുള്ളതും അത്തരം പ്രസ്ഥാനങ്ങൾ സിനിയെപ്പോലുള്ള പല പ്രസ്ഥാനങ്ങളും നിരോധിക്കപ്പെടുന്ന സാഹചര്യവുമെല്ലാം നാം പഠന വിധേയമാക്കേണ്ടതാണ് എന്നാണ് സാമർഥികമായി ഓർമ്മിപ്പിക്കാനുള്ളത്. അത്തരം ആളുകൾ തങ്ങളുടെ തീവ്രവാദ മുഖം മറച്ചുവെക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ദുരുപദിഷ്ട പ്രവർത്തനങ്ങളും നടത്തുന്നതിന്റെ ഭാഗമായാണ് വളരെ ശാന്തമായും സുതാര്യമായും ലളിതമായും ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന സലഫികളുടെ തലയിൽ ഈ തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും കിരീടം വെച്ചുകൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പായശ്രമം നടത്തുന്നത്. പക്ഷെ അത് വിലപ്പോവുകയില്ല. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ പ്രമാണമാണ്. അത് ഖുർആനും സുന്നത്തും അനുസരിച്ച് കൃത്യമായി സുതാര്യമായി എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. തന്നിഷ്ടപ്രകാരം ആർക്കെങ്കിലും ജനങ്ങളെ വിഭാഗീയമായി വർഗീയമായി ചേരി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല സലഫിയത്ത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ കണിശമായി പിന്തുടരുക എന്നുള്ളതാണ്. അത് വിശ്വാസത്തിലാകട്ടെ, വസ്ത്രധാരണത്തിലാകട്ടെ, അതേപോലെ തന്നെ ജീവിത സംസ്കാരത്തിലാകട്ടെ, ഉപചാര ശൈലികളിലാകട്ടെ, അത് സ്വീകരിക്കും. അതവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അതേത് മതസ്ഥരും അവരവരുടെ വിശ്വാസവും വ്യക്തിത്വവും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. അതിനെ ആരും വർഗീയതയായിട്ട് കണക്കാക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ മതങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും എല്ലാം സൗകര്യവും സംരക്ഷണവും നൽകുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇത്തരം രൂപത്തിൽ വളരെ ശബലമായ അർത്ഥശൂന്യമായ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ മോശമായി പോയി. അത്തരം ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ തന്നെ നേരത്തെ തെറ്റായ രൂപത്തിൽ ചില വാർത്തകൾ ഞാനും എന്റെ പേര് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വന്ന സമയത്ത് ഞാൻ അവർക്ക് കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് നിങ്ങൾ വായിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിൽ അവർ തന്നെ പ്രസിദ്ധീകരിച്ചപ്പോൾ പറഞ്ഞാണ് സലഫി ഉലമാക്കളാരും ലോകത്തൊരു സലഫി ഉലമാ ആലിനും പണ്ഡിതനും ഈ ഇന്ത്യ രാജ്യം ദാറുൽ ഹർബാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോയേ പറ്റൂ, ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിം ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ഒരാളും ഫത്വ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അതേ പത്രം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നൽകിയതിൽ ഇത്തരം ആളുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഫാഷിസ്റ്റ് നിലപാടുകളെ നമുക്ക് തുറന്ന് കാണാൻ ഒരവസരം കിട്ടുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. തീവ്രവാദത്തിനെതിരെയും വിഭാഗീയതക്കെതിരെയും വർഗീയതക്കെതിരെയും കണിശമായ നിലപാട് സ്വീകരിക്കുന്ന സലഫികളെ
അവരെ ആക്ഷേപിക്കാനും കരുവാരത്തേക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്തുടനീളം നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ചില പ്രഭാഷണങ്ങളിലെ വാക്കുകൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് തങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് വാക്കുകളും വാചകങ്ങളും കൂട്ടിച്ചേർത്ത് അതൊക്കെ ഓരോരുത്തരുടെ തലയിൽ കെട്ടിവെച്ച് ഇതാണ് സലഫികളുടെ വാദൽ എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു മുസ്ലിം അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന കണിശമായ വിശ്വാസം അടിസ്ഥാനമായി സ്വീകരിച്ചതുകൊണ്ട് സൃഷ്ടികളെ ആരാധിക്കുന്ന, മയ്യത്തിനെ പൂജിക്കുന്ന, അതേപോലെ തന്നെ കല്ലുകളെയും മരങ്ങളെയും ആരാധിക്കുന്ന സമ്പ്രദായം ഒരിക്കലും അവനെ അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉത്സവങ്ങളോടും അവന് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു നിലപാടുണ്ടാകും. അതൊന്നും പുതുമയുള്ള കാര്യമോ ഇപ്പോൾ പുതുതായി കടന്നു വന്ന ഒരു സംഗതിയല്ല. 14 നൂറ്റാണ്ടായി ഇസ്ലാമിന്റെ നിലപാട് അതാണ്. അത് ഓരോ മതക്കാരും അവരുടെ വിശ്വാസവുമായി അവരുടെ നിലപാട് ആ രൂപത്തിൽ തന്നെയായിരിക്കും. അത് തുറന്നു പറയുന്നതിനെ വർഗീയത പ്രചരിപ്പിക്കുന്ന സംസാരമായി ചിത്രീകരിച്ചത് വളരെ മോശമായി പോയി. ആ കൂട്ടത്തിൽ ഒരുപാട് പച്ചക്കളവുകൾ, ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യം, നിർബന്ധമായി ഇവിടുന്ന് ഹിജറ പോയ പറ്റു എന്നുള്ളതും, അതേപോലെ കണ്ടാൽ ചിരിക്കാൻ പോലും പാടില്ല, ജോലിയിൽ പങ്കെടുക്കാൻ പാടില്ല, അവരെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പാടില്ല എന്ന തരത്തിൽ എന്താണ് പറഞ്ഞതിന്റെ ശരിയായ സെൻസ് എന്ന് മനസ്സിലാക്കാതെ, അത് പൂർണ്ണമായി അത്തരം ഒരു സംസാരം കേൾക്കാൻ പോലും തയ്യാറാകാതെ ദുർവദിഷ്ടമായ വിഷയങ്ങളുള്ളവർ ദുഷ്ടരാക്കോടുകൂടി നടത്തുന്ന അവരുടെ പ്രചാര വേലകളിൽ അതിൽ അകപ്പെട്ട് നികസ്ഥിതി അന്വേഷിക്കാതെ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നത് അത് വളരെ മോശമായി പോയി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർ പോലും ഇതിന്റെ ഒരു നികസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതും മോശമായി പോയി എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. വിശദാംശങ്ങളെല്ലാം നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിലോമപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരോധിക്കപ്പെട്ട സ്ഥിതിയും മൗദൂദിസ്റ്റ് അജണ്ടകൾ പേരുന്ന മറ്റു പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് എന്ന് കാണാൻ സാധിക്കും. ഉസാമ ബിൻ ലാദൻ പോലും സലഫിയാണ് എന്ന് പറയുന്നവർ ഈ നാട്ടിലുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയ വിജ്ഞാനകോശം പരിശോധിച്ചാൽ കാണാം ഉസാമയെ പരിചയപ്പെടുന്നത് അയാൾ കടുത്ത ഇഖ്വാനി പ്രവർത്തകനായിരുന്നു, അഥവാ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി സിനി ആശയങ്ങൾ, തത്തുല്യമായ ആശയങ്ങൾ സ്വീകരിക്കുന്ന ആളായിരുന്നു എന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് കുത്തുബിനെ പോലുള്ള ഇഖ്വാൻ മുസ്ലിമിന്റെ ബ്രദർഹുഡിന്റെ നേതാക്കളായ പണ്ഡിതരാണ് അദ്ദേഹത്തിന്റെ ഉസ്താദുമാരെന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തവുമായി കടന്നു വന്ന മൗദൂദിയും അതേ നിലപാട് സ്വീകരിച്ച സയ്യിദ് ഖുത്തുബും അവരുടെ ആശയങ്ങളും ചിന്തകളുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിങ്ങളുടെ പേരിൽ നിന്ന് ലോകത്തുടനീളം കാണുന്ന തീവ്രവാദ, വിഭാഗീയ, ഭീകര നിലപാടുകളുടെ പിറകിലുള്ളത് എന്നുള്ളത് ലോകത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു സംഗതിയാണ്. ആ വിഷയത്തെ മറച്ചുവെക്കാൻ അത്തരം ആളുകൾ സലഫികളെ തീവ്രവാദത്തിന്റെ വക്താക്കളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായ പ്രചാരവേനകളാണ് ഇത്തരം വാർത്തകളുടെ സൃഷ്ടി എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതിയാകും എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. കൽപ്പരകക്ഷികളായ ആളുകൾ വേണ്ടത്ര കാര്യമാത്ര പ്രസക്തമായ ആലോചനകളില്ലാതെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് എന്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തികച്ചും അത് കളവും അതേപോലെ തന്നെ പലയിടത്തും സത്യവും കളവും കൂട്ടിക്കലർത്തിയതും ഒരിക്കലും വസ്തുതാപരമല്ലാത്തതുമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉറപ്പിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പിന്നീട് വഴിയേ ഉണ്ടാകും. അതേപോലെ തന്നെ അന്യായമായി ഇത്തരം തികച്ചും അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചവർക്കെതിരെ നിയമപരമായ നടപടികളും ആയി മുന്നോട്ടു പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇത്തരം പ്രചാര വേലകളിൽ ആരും പെട്ടുപോകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യത്തിന്റെ ആദർശം ഉൾക്കൊള്ളാനും പറ്റുമെങ്കിൽ ആദർശപരമായി തെളിവുകൾ കൊണ്ടും ഇസ്ലാമിനെയും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശത്തെയും നേരിടാനും തയ്യാറാകണമെന്നാണ് ഇത്തരം അപവാദ പ്രചാരകരോട് പറയാനുള്ളത്. ശാന്തമായ അന്തരീക്ഷത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ആശയ സംവാദത്തിന് ഇത്തരം ആളുകൾ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യ ബാദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.